Madhyamam.com presents My G Marakkillorikkalum. Manasil nundum padiyirangatha 10 kathapathrangal. Brought to you by Ilaria the Great One soap, powered by Willy White toothpaste and celebrated by Swayamvara Silks. Nammude yathrayude avasana ghattathilana 60il nundum 25ilekkulla yathrayana. Appo idinodagam thanne മൂന്ന് എപ്പിസോഡുകളിലൂടെയായി 19 ക്യാരക്ടേഴ്സിനെ നമ്മൾ അനാവരണം ചെയ്തു. ഇനി ഏറ്റവും അവസാനത്തെ 6 കഥാപാത്രങ്ങൾ, ആ 6 കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്നവരാവാം. നിങ്ങൾ അയ്യോ ഇതെന്ത് ഇതുവരെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കഥാപാത്രങ്ങളാകാം. ആ കഥാപാത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. സ്മൃതി പരുത്തിക്കാട്, അതോടൊപ്പം ശില്പബാല, കാർത്തിക്, ശങ്കർ, അശ്വതി, ശ്രീകാന്ത്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റെഡിയാണല്ലോ. എന്തായാലും കഴിഞ്ഞ 19 കഥാപാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ അനവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെയായിരിക്കും കഥാപാത്രങ്ങൾ, നമുക്ക് അധികം സംസാരിക്കാതെ തന്നെ കഥാപാത്രങ്ങളിലേക്ക് കടക്കാം. റെഡി? 20-ാമത്തെ കഥാപാത്രം. യെസ്. താൻ ഭാഗ്യവാനാടോ, ഈ വീട്ടിൽ അന്നമ്മൂന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഒരു ഭാര്യയും മടിയിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു മകനും ഉണ്ട്. സഖാവ് ഡി കെ ഡി ഡി ഉണ്ടോ സഖാവേ, ഒരു തീപ്പെട്ടി എടുക്കാൻ. ഒരു ഒരു സാധാരണക്കാരനിൽ നിന്ന് ഒരു സമര നേതാവിലേക്കും ഒരു തൊഴിലാളി നേതാവിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് കേരളത്തിന്റെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്കും എത്തിയത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കഥാപാത്രം. എന്തൊക്കെ അധികാരങ്ങൾ ഒക്കെ നമ്മളെ തേടി വന്നാലും എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു മനുഷ്യന് ചിലത് നഷ്ട ഒന്നുമല്ലാതാകുന്ന ചില നിമിഷങ്ങളും അയാൾക്ക് ആകെ ഉള്ള ഒരു കൈത്താങ്ങായിട്ട് വരുന്ന സൗഹൃദം മാത്രമാണ്. അയാളുടെ ആ ഒരു നെട്ടൂരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ, അയാളുടെ എല്ലാ തെറ്റുകൾക്കും ശരികൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നേതാക്കൾ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയും. ആത്യന്തികമായ ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യൻ എന്നുള്ള ഒരു മനുഷ്യൽ തന്നെ നല്ലതും ചീത്തതും ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഭാവങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രേ ഏരിയാസും കാണിക്കുന്ന ഒരേ സമയവും രാഷ്ട്രീയ നേതാവുകയും പ്രണയത്തിൽ ഒന്നിലധികം സ്ത്രീകളുമായി, അപ്പോൾ അതിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഒരാളെടുത്ത് പോകുമ്പോൾ മറ്റാളോട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള അതൊക്കെ ആ മാനസിക സംഘർഷമൊക്കെ വളരെ നന്നായിട്ട് തന്നെ മുരളി കാണിക്കുന്നു. രേഖ അവതരിപ്പിച്ച കഥാപാത്രവും ഗീത അവതരിപ്പിച്ച കഥാപാത്രവും അയാൾ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്തും അയാൾ എത്രമാത്രം ഒരു സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് വരച്ചു കാണിച്ചു തന്ന സിനിമയാണ്. പറഞ്ഞ പോലെ സൗഹൃദത്തിന്റെ ഒരു ആഴം അത് ഭയങ്കര കൃത്യമായിട്ട് വരച്ചിടുന്ന ഒരു കഥാപാത്രമാണ്. ഈ മൂവിയുടെയും ഈ ക്യാരക്ടറിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിലും ഇത് കാണുമ്പോഴും ഇന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നാലും ഇറ്റ് ഇസ് ഓൾവേസ് റെലവൻറ്റ്. എ സ്റ്റോറി ഓഫ് എ പൊളിറ്റീഷ്യൻ, എ ജേർണി ഓഫ് ഒരു നോർമൽ സാധാരണക്കാരനിൽ നിന്ന് ഒരു പൊളിറ്റീഷ്യൻ, ഇങ്ങനെ തന്നെയാണ് ഏതൊരു കാലഘട്ടത്തിലും നോക്കിക്കഴിഞ്ഞ ഇനി അങ്ങോട്ട് ഒരു 20 വർഷം കഴിഞ്ഞാലും അടുത്ത ജനറേഷനും ഇത് കാണുമ്പം ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. മുരളിയുടെ ഒരു സുവർണ കാലഘട്ടം കൂടിയോ, ചെയ്യുന്ന എല്ലാ വേഷവും അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്, അതൊക്കെ എല്ലാം ബ്ലെസ്ഡ് ആയിരുന്നു ആ സമയത്ത്. നമുക്ക് മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നടനാണ്, കാരണം ഒരു പരുക്കൻ മുഖം വെച്ചിട്ട് ഒരു ഒരു ഇത്രയും ഗംഭീരമായിട്ട് അയാളുടെ ദൗർബല്യങ്ങളും ഒക്കെ ആ പരുക്കൻ മുഖത്ത് അയാൾ വരച്ച് കാണിക്കുന്നു എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, അത് അത്രയ്ക്ക് പ്രതിഭയുള്ളവർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. നമുക്ക് കാമുകനാവുന്ന സമയത്ത് നമുക്കൊരു കാമുകനാണെന്ന് തോന്നുന്നു. അപ്പൊ മുരളിയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോ, മുരളിയെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഒരിക്കലും ഈ സഖാവിനെ മറക്കാൻ കഴിയില്ല. അതെ. യെസ്, നമുക്ക് അടുത്ത കഥാപാത്രത്തിലേക്ക്. ഈ ചോട്ടിലെ ഓട്ടയിൽ കൂടി ഒന്ന് നോക്കുന്നേ, ഒരു കാര്യം പറയട്ടെ. ഉണ്ണി ഒന്ന് കഥ തുറക്കുന്നു, കല്യാണക്കാരൻ ഞാനും ഒന്ന് കാണട്ടെ. ഉണ്ണിക്ക് ഓലമടൽ കൊണ്ടൊരു കാലം ഉണ്ടാക്കി. ഹരിത നായകൻ, പ്രേമനായകൻ എന്നൊക്കെയാണ് പറയാ, പക്ഷെ ആ അങ്ങനെ ഒരാളിൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് വേലായുധൻ. നമുക്ക് ഈ പ്രേംനസീറിനെ ഏറ്റവും കുഞ്ഞായിട്ട് കാണുന്നതും കുട്ടിയായിട്ട് കാണുന്നതും ഇതിലാണ്. ബാക്കി എല്ലാത്തിലും ഒരു പഴുതാര മീശയും വല്ലാത്തൊരു വിഗും ഒക്കെയാണല്ലോ. ഒരു മുറിക്കാത്ത ഒരുപാട് എല്ലാ സമയത്തും ഭ്രാന്തില്ലല്ലോ. നോർമൽ ആവുന്ന സമയത്ത് മുഴുവൻ പുള്ളിക്ക് ആ വെളിച്ചം, പുറത്തെ വെളിച്ചം കാണാനായിട്ടുള്ള ത്വരയാണ്. പിന്നെ അങ്ങനെ കടന്നിട്ടാണ് എത്ര അമ്മമാര് ഈ ഈ ക്യാരക്ടർ കണ്ടിട്ട് വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ?
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ ഒരു വർഷം ഒട്ടനവധി ചിത്രങ്ങളായിരുന്നു. ഇന്നത്തെ പോലെയല്ല, ഒരു ഒരു ആർട്ടിസ്റ്റ് തന്നെ ഓടി നടന്ന ലൊക്കേഷനിൽ ലൊക്കേഷനിൽ നിന്ന് അഭിനയിച്ചിരുന്ന ഒരു കാലത്ത് എല്ലാം ഒരേപോലെ ക്യാരക്ടേഴ്സ്, ഇതുപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതും കുറവാണെന്ന് തോന്നുന്നു അല്ലെ. മലയാള സിനിമ അദ്ദേഹത്തിന്റെ എല്ലാ എല്ലാ ഭാവത്തിലുള്ള അത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ ചിലപ്പം യൂസ് ചെയ്തിട്ടില്ലാന്ന് തോന്നും. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ബാക്കി എല്ലാത്തിലും മണ്ടിപ്പെണ്ണ് എന്ന് പറയുന്ന നസീർ അല്ല ഇതിനകത്ത്. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രേം നസീർ ആണ് ഇതിനകത്ത് കാണുന്നത്. നമുക്ക് എന്തായാലും ഭ്രാന്തിന് വേല ഇതിൽ നിന്ന് അടുത്ത കഥാപാത്രത്തിലേക്ക്. മനസ്സ് നല്ല മുഖം പോകുന്നില്ല. ഒരുപാട് ആൺകുട്ടികളുടെ പേടി സ്വപ്നേടി രമയുടെ ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. പിന്നെ എന്താ പറയാ, ഒരു ഒരു സ്ത്രീ, ഒരു സാധാരണ കോട്ടയംകാരി പെൺകുട്ടി, അവർ ജീവിതത്തിൽ എന്താ പറയുക, സാമ്പത്തികമായി വരാൻ അല്ലെങ്കിൽ പഠിച്ച് വലിയ അവസ്ഥയിലെത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നീട് ലൈഫിൽ വരുന്ന സംഭവങ്ങളാണല്ലോ. അപ്പം അവരുടെ ലൈഫിൽ അവരുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ്, അതാണ് ആ സിനിമ പറയുന്നത് എനിക്ക് തോന്നുന്നു. ആദ്യം കാമുകനുമായിട്ടുള്ള ബന്ധം, അതിൽ അവർ സ്വതന്ത്രമായിട്ട് അതിൽ ഇടപെടുന്നു, പിന്നെ അതിൽ ചതിവ് പറ്റുന്നു, പിന്നെ ഒരിടയ്ക്ക് ഹെഗ്ഡേ എന്നിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുന്നു, പിന്നെ അവർ പ്രതികാരത്തിന് വേണ്ടി ശരീരം ഉപയോഗിക്കുന്നു, കെണിയാക്കുന്നു ശരീരം. ശരീരത്തിനെ ഒരു സ്ത്രീക്ക് ശരീരത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള വാക്ക് എനിക്ക് അത് ശരിയാണോന്ന് അറിയില്ല. പക്ഷെ അല്ലേ, അതൊരു ഒരു അത് വല്ലാത്തൊരു ഇതാണ് ആ സിനിമ പോകുന്നത്. അങ്ങനെയാണത്. ശരീരത്തെ മാത്രമല്ല, ഒരു പെൺകുട്ടിയെ 22 വയസ്സുള്ള കോട്ടയത്തിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് നേഴ്സ് ആവണമെന്ന് വലിയ സ്വപ്നം കാണുന്ന ഏതൊരു ഒരുപാട് പെൺകുട്ടികളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ പോലും അവളുടെ ഇന്നസെൻസിനും കൂടെയാണ് അവിടെ മിസ്യൂസ് ചെയ്യുന്നത്. ശരീരത്തിന് കൂടെ ബാംഗ്ലൂരിൽ പോയി പഠിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് ആദ്യമായി പുറത്ത് പോയി ബാംഗ്ലൂരിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഫേസ് ചെയ്യാവുന്ന യൂഷ്വൽ എൻകൗണ്ടേഴ്സാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പെട്ടുപോകാം, പെടാതിരിക്കാം. പെട്ടുപോകുമ്പോഴുള്ള അവസ്ഥകളും അത് കഴിഞ്ഞിട്ട് അവളുടെ ഇവോൾവിങ് ക്യാരക്ടറൈസേഷൻ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിലെ ആണുങ്ങൾ നിലവിളിക്കുന്ന ഒരേ ഒരു സിനിമ ഇതാണ് കണ്ടത്. സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞതിന് ശേഷം ആഷി കപൂറിന്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കാനുള്ള നിറയെ സാധനങ്ങളായിട്ടാണ് കേറുന്നത്. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ സമയത്താണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിശന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു ഓർമ്മയും വെച്ചിട്ട് ഫ്രൂട്ടി ഒക്കെ വാങ്ങിച്ചിട്ട് പോയി കയറിയിട്ട് ഈ ഫ്രൂട്ടി കുടിക്കുമ്പോ ഈ ട്യൂബിക്കടെ ബ്ലഡ് വരുന്നതാണ്. നമ്മുടെ ന്യൂജൻ സിനിമ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു സമയത്ത് വന്ന സിനിമകൾ ആളുകളെ ഞെട്ടിച്ചൊരു യെസ്. നമുക്ക് അടുത്ത കഥാപാത്രം. ഇവിടെ സ്വന്തം നാട് കൊച്ചാലേ നാട്ടിലേക്ക് പോണ വഴി ഇറങ്ങട്ടെ. വളരെ സാധാരണ വാക്കിൽ നിന്ന് പിറവിയെടുത്ത ഒരു സിനിമ കൂടിയാണ്. കള്ളൻ എന്ന പേരും ഈ ഭ്രാന്തൻ എന്ന പേരും ഒരിക്കൽ വീണു കഴിഞ്ഞാൽ അത് പോകാൻ പോകില്ല, മരണം കൊണ്ടേ പോകുള്ളൂ. പറയാറുണ്ട്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് കണ്ട സീൻ എന്ന് പറയുന്നത് വീട്ടിലെ ഒരു കല്യാണാലോചന നടക്കുമ്പോ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ ബന്ധുക്കളെല്ലാരും സ്വന്തക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അറിയാതെ വന്നു പോയതാന്ന് പറയുന്ന പറഞ്ഞു പോകുന്ന ഒരു പോക്കാണ്. മമ്മൂക്കയുടെ ലൈഫിൽ എനിക്ക് എൻ്റെ ഇതിൽ മമ്മൂക്കയുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. സംശയമില്ല, ഒരു സംശയമില്ല. അതിനകത്ത് ഒരിക്കൽ മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ലോഹിദാസിനെ കുറിച്ച് ചോദിച്ച സമയത്ത് മമ്മൂക്ക പറഞ്ഞത് ഒരിക്കലും അച്ചൂട്ടിയല്ല, ബാലമാസ്റ്റർ. ബാലമാസ്റ്റർ ബാലമാഷാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലോഹി കഥാപാത്രം എന്നാണ് പറഞ്ഞത്. ഇക്കാലത്ത് സിബിമലയിലിൻ്റെ ഇന്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതിലെ പല സീനുകളും
നമുക്ക് മറ്റൊരു പടത്തിന്റെ സെറ്റിൽ നിന്ന് ഓടി വന്ന് അഭിനയിച്ചു പോയതാണ്. ഇതിലെ പല കോമ്പിനേഷൻ സീൻസും ഇവര് പരസ്പരം കാണാതെ ഷൂട്ട് ചെയ്തതാണ്. ഇത് സിംഗിൾ ഷോട്ട് മാത്രം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് സിനിമയുടെ ഒരു മാജിക്. നമ്മൾ ഈ സിനിമ നമുക്ക് ഇതൊന്നും നമുക്ക് നമ്മൾ ഒരു തരത്തിലും തോന്നിപ്പിക്കാത്ത രീതിയിൽ ഉൾച്ചേർത്ത് കൊണ്ട് ബാലൻ മാസ്റ്റർ അല്ലെങ്കിൽ ബാലമാഷ് എന്ന് പറയുന്നൊരു കഥാപാത്രം നമ്മൾ അത്രയും നമ്മുടെ അകത്തേക്ക് പിടിച്ചു ഒലക്കും. അതാണ് ബാലമാഷ് ശരിക്കും തനിയാ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഉപയോഗിച്ച കറക്റ്റ് വാക്ക് ചങ്കത്ത് കല്ല് കയറ്റി വെച്ച ഒരു കഥാപാത്രമാണ്. നമുക്ക് ബാലമാഷിൽ നിന്നും അടുത്ത ആളിലേക്ക്. എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാണ് ഇതൊരു വ്യാമോഹമാണ്. ജിയുടെ ക്യാരക്ടർ ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നത് കെ ജി ജോർജിന്റെയാണ്. ആ കാലത്ത് എങ്ങനെ ആലോചിച്ച് ചെയ്യാൻ പറ്റുക? അതിലെ സമൂഹം ആ സിനിമ എങ്ങനെ കാണുന്നുള്ള ഒരു ആശങ്കയില്ലല്ലോ. പിന്നെ ഈ ശരിക്കും സെൻട്രൽ ക്യാരക്ടറായിട്ട് പുരുഷന്മാർ വരുന്ന സിനിമകളാണ് തുരുതുര വന്നുകൊണ്ടിരുന്നത്. അന്ന് സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറഞ്ഞ ചിന്ത പോലും ഇല്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ഉള്ളിൽ തോന്നാവുന്ന എത്ര തരം കോംപ്ലക്സ് വികാരങ്ങളുണ്ട് അത് വളരെ ഓപ്പൺലി കാണിച്ച ഒരു സിനിമയാണ്. പ്രത്യേകിച്ചും ഇതിലെ പ്രൈമറി രണ്ട് ക്യാരക്ടേഴ്സ്, ആ രണ്ട് ക്യാരക്ടേഴ്സും പക്ഷേ ഈ സമൂഹത്തെ പേടിച്ചിട്ട് ആണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ അവർ അവരുടെ ലൈഫിൽ എടുക്കുന്നത്. സോ എത്രത്തോളം സൊസൈറ്റി ഒരു അന്നും ഇന്നും അത് ബാധകമാണ് ഒരു സ്ത്രീയുടെ ലൈഫിൽ എന്നുള്ളത് അന്നേ കാണിച്ചു തന്ന ഒരു സിനിമയും കൂടി. ബാക്കിയുള്ള രണ്ട് കഥാപാത്രങ്ങളും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന കഥാപാത്രം അതിൽ ഒരു സംശയമില്ല. യെസ്, അപ്പൊ കെ ജി ജോർജിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കെ ജി ജോർജ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ യവനിക എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ തബലിസ്റ്റിനെ കണ്ടു. അതേപോലെ കെ ജി ജോർജ് മലയാള സിനിമയ്ക്ക് നൽകിയ മറ്റൊരു കനത്ത സംഭാവനയാണ് ആലീസ എന്ന കഥാപാത്രം. അടുത്ത കഥാപാത്രത്തിലേക്ക്. കേവലം ഒരടിയാണേ പോലും അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു നേട്ടമാണ്. ഇതിപ്പോ ചോര കണ്ടേക്കുക, ഇതിപ്പോ ഒരു സുഭേഷണം വേറെ എന്തോ വേണം. എല്ലാ നാട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഒരാൾ, എല്ലാത്തരം വികാരങ്ങളും എല്ലാത്തിന്റെ ഈക്വൽ പ്രൊപ്പോർഷൻ. എല്ലാ നാട്ടിലും ഈ എന്താ പറയാ ആഗ്രഹങ്ങളുള്ള മനുഷ്യനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എരികയറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെല്ലപ്പനാശ്ശേരി നമ്മൾ എല്ലായിടത്തും ഒരു ചുറ്റും നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണുന്ന ഈ ചെല്ലപ്പനാശ്ശേരിയുടെ കഥാപാത്രം പിന്നെ പിൽക്കാലത്ത് പല പല കഥാപാത്രങ്ങളിലൂടെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഈ കെട്ടിയോളാനന്ദന്റെ മാലാഖ കണ്ടു കഴിഞ്ഞാൽ രവീന്ദ്രൻ അവതരിപ്പിച്ച കഥാപാത്രമൊക്കെ ചെല്ലപ്പനാശ്ശേരിയുടെ അനുരണനങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഇത്. ഇതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമല്ല, രണ്ട് കൂട്ടരിലും കാണാൻ പറ്റും. ഞാനതാ പറയാൻ വന്നേ, നമ്മളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ചെല്ലപ്പനാശ്ശേരി ഉണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയാ സ്റ്റേറ്റസോ അല്ലെങ്കിൽ നമ്മുടെ ഇമേജോ അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്യൂച്ചർ എന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ പോലും നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഇമോഷനാണ് ഈ പടത്തിൽ ചെല്ലപ്പനാശ്ശേരിയുടെ രൂപത്തിൽ കാണിച്ചത്. ക്യാരക്ടർ ഒരുപാട് പേരിലുണ്ടെന്ന് പറഞ്ഞതിനേക്കാളും നെടുമുടി വേണുവെന്ന നടൻ നമുക്ക് ഒരിക്കലും പ്രായം നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കഥ, ഒരു നടനാണ്. ഏത് പ്രായത്തിൽ എന്താ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം തീരെ ചെറിയ പ്രായത്തിൽ അത്രയും കനപ്പെട്ട കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്ത ഈ പ്രായം നോക്കാതെ ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ചില ആൾക്കാര് പ്രായമുള്ള ക്യാരക്ടേഴ്സിനെ കമ്മിറ്റ് ചെയ്യില്ല, എടുക്കില്ല. പ്രായമുള്ള ക്യാരക്ടർ വിട്ടുപിടി വേണ്ടെന്ന് പറയും. പക്ഷെ ഇദ്ദേഹം ചെറുപ്പക്കാരനായിരിക്കുമ്പോ തന്നെ വയസ്സും ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വയസ്സനായിരിക്കുമ്പോ ചെറുപ്പക്കാരന്റെ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ഏത് ചെയ്താലും പൊന്നാക്കിയിട്ടുണ്ട്. അതെ അതെ. ഇതിപ്പോ ചെല്ലപ്പനാശ്ശേരി എന്നുള്ള ക്യാരക്ടർ നമ്മൾ എടുത്തു പറയുമെങ്കിലും നമ്മള് ഒരു സമയം വരെ ഇപ്പൊ തകരയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തകര എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ ക്യാരക്ടർ പ്രതാപോത്തൻ അനശ്വരമാക്കിയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിലായിരുന്നു ഫോക്കസ്. പക്ഷെ പിന്നെ നമ്മൾ അതിന്റെ പല ലെയറുകൾ എടുത്തിങ്ങനെ നോക്കുമ്പോഴാണ് ഇതുപോലെ മിഴുകോടെ നിൽക്കുന്ന ആൾക്കാര് വോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകനും നായികയല്ല, അത് ഭയങ്കര ആയിട്ടാണല്ലേ ആളുകൾ ചെയ്തിരിക്കുന്നത്.
ആൾക്കാരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചെറിയ വേഷമാണെങ്കിൽ പോലും ഇതിനകത്ത് ഈ നമ്മുടെ കഴിഞ്ഞ ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഏറ്റവും കൂടുതൽ വന്ന ചെറിയ വേഷങ്ങൾക്കൊക്കെ ഒരുപാടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ ചെയ്ത റിപ്പർ രവി, റിപ്പർ രവി ബെസ്റ്റ് ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ക്യാരക്ടറാണ്, ആദ്യ സിനിമയുടെ തുടക്കത്തിൽ മാത്രം ഒരല്പം കാണിക്കുന്നേ ഉള്ളൂ, ആ ക്യാരക്ടറിന് ഉണ്ട്. ആടില് ഇന്ദ്രൻ സേട്ടൻ ചെയ്ത ക്യാരക്ടർ, അത് ഒരുപാട് പേര് മണവാളന് സപ്പോർട്ട് ചെയ്തിട്ട്, മാത്തു മണവാളം പറഞ്ഞിട്ടുണ്ട് അല്ലേ, രമണനും മണവാളനും മാത്തു, രമണൻ മണവാളൻ. അതുപോലെ മമ്മൂക്കയുടെ സിനിമയിലെ സുരേജേട്ടന്റെ കഥാപാത്രം ഉണ്ടല്ലോ ദശമൂലന്താമോ, ഇതൊക്കെ നമുക്ക് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന രീതിയിലേ ഇതൊക്കെ എപ്പോ വേണമെങ്കിലും നമുക്ക് എടുത്തു വെക്കാവുന്ന ആൾക്കാരാണ്. അപ്പോ ആ കൂട്ടത്തിലൊന്നും അല്ല, ഇത് ഭയങ്കര സൂക്ഷ്മാംശം കൊണ്ടും പിന്നെ പത്മരാജൻ എന്ന് പറയുന്ന അത്രയും അസാധ്യനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ തൊലികയിൽ വിരിഞ്ഞ കഥാപാത്രമായതുകൊണ്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന കഥാപാത്രമാണ് ചെല്ലപ്പരാശ്ശേരി. ഇത് ഈ പടം ചെയ്തതിന് ശേഷം വേണുചേട്ടൻ വന്ന എല്ലാ സിനിമകളും ആൾക്കാർ പെട്ടെന്ന് വേണുചേട്ടൻ്റെ അപ്പിയറൻസ് കണ്ട ഓ അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പിന്നെ അച്ഛൻ കഥാപാത്രങ്ങൾ വളരെ നല്ല കഥാപാത്രങ്ങൾ, പിന്നെ അങ്ങോട്ടും ഇഷ്ടം പോലത്തെ കുറച്ച് രസിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ്, അങ്ങനെ എപ്പൊ തുടങ്ങിയതാ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോ എപ്പൊ തുടങ്ങിയതാ ഈ ചെല്ലപ്പനാശ്ശേരിയുടെ ചിരിയുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു നടൻ എന്ന് പറയുമ്പോഴത്തേക്ക്, നടൻ അല്ലെങ്കിൽ പോലും ഇപ്പൊ അവതാരകനാണെങ്കിൽ പോലും നമ്മൾ കണ്ണാടി നോക്കി ഒരു ചിരി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു മേലെ ചിരിക്കൂല. ഈ ചെല്ലപ്പനാശാരിയുടെ ചിരി ഉണ്ടല്ലോ, ഒരു അസാധ്യ ചിരിയാ, ആ മുഖത്തെ ലുക്കൊക്കെ ഈ ചിരിയിൽ പോവും. എന്നാൽ ആ ചിരി തന്നെ, ഈ ചിരി തന്നെ അസാധ്യ, ഒരു രക്ഷയില്ല. ശരീരം മറന്ന് അഭിനയിക്കുന്ന ബോഡി കോൺഷ്യസ് ആവുന്നില്ല, നമ്മൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ നമ്മുടെ ലുക്ക് ക്യാമറയിൽ എങ്ങനെയായിരിക്കും. യെസ്, അപ്പോൾ ചെല്ലപ്പനാശ്ശേരിയാണ് മറക്കില്ലൊരിക്കലും ചെല്ലപ്പനാശ്ശേരിയെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരുപാട് ആളുകൾ, അതായത് പല പല മേഖലകളിൽ നിന്നുള്ള ഒരുപാട് പേർ, ഒരുപാട് പ്രതിഭകൾ ചേർന്ന് തിരഞ്ഞെടുത്ത 25 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇന്ന് 4 എപ്പിസോഡുകളായിട്ട് അവതരിപ്പിച്ചത്. ഇനി ഇതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, 25 നിന്ന് നേരെ 10 പോകുന്നത്, 10 ക്യാരക്ടേഴ്സ്. യെസ്, അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് പങ്കെടുത്തുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, വാതോരാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ 4 പേരുണ്ടായിരുന്നു. സ്മൃതി, ശില്പ, കാർത്തി, ഒപ്പം അശ്വതി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും, ഒപ്പം മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്നും. ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്, കാരണം ഇതിൽ നിന്ന് 25 നിന്ന് 10 പോകാനുള്ള, ഇതൊരു പാൽപായസം ഉണ്ടാക്കുന്ന പോലെയുള്ള പ്രോസസ്സാണ്. പാലിങ്ങനെ കുറുക്കി 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 പാൽപായസമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ 10 യാത്രയാണ്. മനസ്സിൽ നിന്നും പടി ഇറങ്ങാത്ത 10 ക്യാരക്ടേഴ്സ്. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്കായിട്ടുള്ള നിങ്ങളുടെ വോട്ടുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളും രേഖപ്പെടുത്തുക. മാധ്യമം.com പ്രസൻസ് മൈ ജി മറക്കില്ലൊരിക്കലും, മനസ്സിൽ നിന്ന് പടിയിറങ്ങാത്ത 10 കഥാപാത്രങ്ങൾ. നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന 4 പേർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്ന നിങ്ങളുടെ കഥാപാത്രങ്ങളിലൂടെ നമുക്കൊപ്പം സഞ്ചരിച്ച ഓരോ പ്രേക്ഷകനും നന്ദി. താങ്ക് യു.